നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉച്ചയ്ക്കാണ് ഇന്നത്തെ വിഭവം ഉണ്ടാക്കുന്നത്. ചോറിന് പറ്റുന്നൊരു കൂട്ടാനാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, കഞ്ഞിയുടെ വെള്ളം കൊണ്ടാണ് ഞാൻ ഇന്നൊരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കറിക്ക് കഷ്ണങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോഴോ വിസ്തരിച്ച കറികളൊക്കെ ഉണ്ടാക്കാൻ ഒരു മടി തോന്നുമ്പോഴോ ഒക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വെറുതെ മറച്ച് കളയുന്ന സാധനമാണ് കഞ്ഞിയുടെ വെള്ളം. കഞ്ഞിയുടെ വെള്ളം അല്ലെങ്കിൽ നമ്മൾ മുണ്ടോ സാരി മുക്കാനോ അങ്ങനെയൊക്കെ എടുക്കും, അല്ലെങ്കിൽ നമുക്ക് കഞ്ഞിയുടെ വെള്ളം കൊണ്ട് ചിലർ കുടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. നല്ല എനർജിയാണ് കഞ്ഞിയുടെ വെള്ളം വെറുതെ കളയാതെ നമ്മൾ ഉപ്പിട്ട് കുടിക്കുകയാണെങ്കിൽ. പക്ഷെ നമുക്കൊരു കൂട്ടാനാക്കി ഉണ്ടാക്കിയാൽ നമുക്ക് ചോറിനും കൂടെ അത് കൂട്ടി ഉണ്ണാനൊരു ഉപകാരമാവും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കഞ്ഞിവെള്ളം കൊണ്ട് ഒഴിച്ചു കൂട്ടാൻ ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങളാണിതൊക്കെ. കഞ്ഞിയുടെ വെള്ളം, നല്ല കൊഴുത്ത കഞ്ഞിയുടെ വെള്ളം അടിയിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വറവിടാനുള്ള സാധനങ്ങൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു തക്കാളി, പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു സവോളയുടെ കഷ്ണം ഞാനിങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണം, പിന്നെ കറിവേപ്പില, ഉണക്കമുളകൊക്കെ വറുത്തരാനുള്ളതും കൂടി വേണം. ഇത്രയാണ് നമുക്കിതിന് വേണ്ട സാധനങ്ങൾ. ഇനി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. ഒരു ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ നാടൻ കറിയാണ്. പണ്ട് അമ്മമാരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൂട്ടാൻ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും കഞ്ഞിയുടെ വെള്ളം, നമ്മൾ വെറുതെ തൂവിക്കളയുന്ന കഞ്ഞിയുടെ വെള്ളം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടാൻ ഉണ്ടാക്കാം. ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് നല്ലോണം പൊട്ടുമ്പോൾ രണ്ട് മൂന്ന് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കഞ്ഞിര വെള്ളം കൊണ്ട് നമുക്ക് പലതരത്തിലും കറി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഓരോ ദിവസമായിട്ട് ഓരോന്ന് കാണിച്ചുതരാം. ഇനി നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു ചെറിയ കഷ്ണം സവോള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എൻ്റെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവോള എടുത്തത്. ചെറുതായിട്ട് അരിയണം സവോളയാണെങ്കിലും ചെറിയ ഉള്ളിയാണെങ്കിലും. ഇത് നല്ലോണം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയ പോലെ ഒന്ന് വാടിയാൽ മതി. ഇപ്പോൾ സവോളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി നല്ലോണം വെന്തിട്ട് നല്ല പേസ്റ്റ് പോലെ ആവണം, നല്ലോണം വേവണം. അതിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് ഇപ്പോൾ കുറച്ചിട്ട് കൊടുക്കാം, പിന്നെ നമുക്ക് അവസാനം നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളിയാണ് കൂട്ടാനൊരു തിക്നെസ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തക്കാളി നല്ലോണം വേവണം. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തക്കാളി നല്ലോണം വെന്തൊടയട്ടെ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഒന്നിങ്ങനെ ഉടച്ച് കൊടുത്താൽ നല്ലോണം പേസ്റ്റായി കിട്ടും. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് നമ്മൾ മുളക് പൊടി മാത്രമാണ് ഇടുന്നത്. ഇതൊന്ന് പച്ചമണം മാറട്ടെ, മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറണ വരെ ഒന്ന് മൂപ്പിക്കുക.
ഇനി നമ്മൾ കഞ്ഞി വെള്ളത്തിൻ്റെ തെളി ഊറ്റി കളഞ്ഞിട്ട് അടിവശത്ത് കട്ടിയുള്ള ഭാഗം ഉണ്ടാവുമല്ലോ, അതാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. കഞ്ഞിയുടെ വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം തിളച്ചിട്ട് ഒന്ന് കുറുകി വരണം. നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് പോരായുണ്ട്. ഇനി നല്ലോണം തിളക്കട്ടെ. അപ്പൊ നമ്മുടെ കഞ്ഞിയുടെ വെള്ളത്തിന്റെ കറി റെഡി ആയിട്ടുണ്ട്. നല്ലോണം തിളച്ച് കുറുകി വന്നിട്ട് ഒരു രസം പോലെയൊക്കെ നമുക്ക് ഒഴിച്ചു കൂട്ടി കഴിക്കാവുന്ന ഒരു കറിയാണ്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കഞ്ഞിയുടെ വെള്ളം കൊണ്ട് നല്ലൊരു കൂട്ടാണ്ടാക്കാൻ ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. ഇത് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലിടേണ്ട സാധനങ്ങൾ കൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. കഞ്ഞിയുടെ വെള്ളത്തിൽ വേറെ പല സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല കൂട്ടാൻ വേറെ ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ അടുത്ത ദിവസങ്ങളിലൊക്കെ കാണിച്ചു തരാം. അതിന് ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി കിട്ടാനുണ്ട്, അത് കിട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എല്ലാവരും ഇതേ വീഡിയോ കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരണവരെ ബൈ.